കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. താരപദവിയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമല്ലായിരുന്നുവെന്നാണ് കെ സുധാകരന്റെ വിമർശനം. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. വട്ടിയൂർക്കാവിൽ സംഘടനാ രംഗത്ത് വലിയ ദൌർബല്യമുണ്ടായി. പാർട്ടിയിൽ ജനാധിപത്യമില്ല. കാര്യക്ഷമമായ പുനഃസംഘടന അനിവാര്യമാണെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. അപ്പോൾ അവിടെ സംഘടനാ രംഗത്ത് വലിയ ദൗർബല്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു, പാർട്ടി ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്തും ഇടപെടാത്ത കെ പി സി സി പ്രസിഡന്റ് അടിയന്തരമായി അവിടെ ഇടപെട്ടത്. അതുകൊണ്ടാണ് താലപ്രഭയുള്ള ഒരു നേതാവ് വരിക എന്നതാണ് ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും അനിവാര്യം. അങ്ങനെയുള്ള ആളുകൾ വരണം. അങ്ങനെയുള്ള ആളുകൾ ആരും ഈ പറയുന്ന മൂന്നാൾക്ക് പുറമേ ആരും വന്നില്ല. കൂടുതൽ വിവരങ്ങൾ അലമീൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലമീൻ, പുനഃസംഘടന എന്ന ആവശ്യം പറയുന്നു കെ സുധാകരൻ. തനിക്ക് പദവി വേണ്ട എന്നുള്ള പതിവ് പലവി ആവർത്തിക്കുന്നുണ്ട് താനും. എന്താണ് സുധാകരന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തുണ്ടായ വീഴ്ചകൾ നിരത്തുകയാണോ വർക്കിംഗ് പ്രസിഡന്റ്? സുജയ, ഒന്ന്, വട്ടിയൂർക്കാവിലെ പോസ്റ്റർ വിവാദമാണ്. സംഘടനാ രംഗത്ത് വലിയ ദൗർബല്യം വട്ടിയൂർക്കാവിലുണ്ടായി. അതാണ് ഈ പോസ്റ്റർ തൂക്കി വിൽക്കുന്നതിലേക്കടക്കം പ്രതിഫലിച്ചത്. അത് പാർട്ടി ഗൗരവമായി കാണുന്നു, കർശന നടപടി ഉണ്ടാകുമെന്നാണ് രാവിലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ആ നിലപാട് തന്നെയാണ് കെ സുധാകരൻ ആവർത്തിച്ചത്. സംസ്ഥാനത്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു മത്സരം നടക്കുമ്പോഴും ആളുകളെ ആകർഷിക്കാൻ തക്ക വിധത്തിലുള്ള താരപ്രചാരകരായിട്ടുള്ള നേതാക്കളുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. രാഹുൽ ഗാന്ധി പ്രചരണ രംഗത്ത് സജീവമായതിനു ശേഷം മാത്രമാണ് യു ഡി എഫിൻ്റെ പ്രചരണ വേദികളിൽ ഒരു ഉണർവുണ്ടായത്. അല്ലാതെ ഒരു താരശോഭ പല മണ്ഡലങ്ങളിലും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും സ്വാധീനിച്ചേക്കാം എന്നുള്ള ഒരു നിലപാടും ഒരു സൂചന കൂടി അദ്ദേഹം നൽകുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുന്നണിക്ക് വിജയിച്ചു വരാനാകുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് കെ സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. നേതാക്കളുടെ ഒരു വലിയ നിര കോൺഗ്രസിലുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ ശാപമെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നു. കാര്യപ്രാപ്തിയുള്ള ആളുകളില്ല. ആളിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ലാതെ കാര്യപ്രാപ്തിയുള്ള കാര്യക്ഷമതയുള്ള നേതാക്കൾ കോൺഗ്രസിലില്ല. 1991 ശേഷം കോൺഗ്രസിനകത്ത് ജനാധിപത്യമില്ല എന്നും കെ സുധാകരൻ തുറന്നടിക്കുന്നുണ്ട്. കാര്യപ്രാപ്തിയുള്ള കാര്യക്ഷമതയുള്ള കഴിവുള്ള യുവ നേതാക്കൾ പാർട്ടി രംഗത്തേക്ക് കടന്നു വരണം. അതിനനുസൃതമായിട്ടുള്ളൊരു പുനഃസംഘടന അനിവാര്യമായിരിക്കുകയാണ്. ആ പുനഃസംഘടനയിലൂടെ മാത്രമേ പാർട്ടിയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഇതൊന്നും തന്നെ തനിക്ക് കെ പി സി സി പ്രസിഡന്റ് ആകാൻ വേണ്ടി താൻ ചൂണ്ടിക്കാട്ടുന്നതല്ല. വളരെ സാഹസപ്പെട്ടാണ് മുല്ലപ്പള്ളി പാർട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് കാര്യക്ഷമതയുള്ള നേതാക്കളെ കൊണ്ടുവന്ന് കോൺഗ്രസിന് ഊർജ്ജം പകരണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വിമർശനങ്ങൾ താൻ ഉന്നയിക്കുന്നത് എന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നു. ശരി, അല്ലമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് കെ സുധാകരൻ പറഞ്ഞ കാര്യങ്ങളുടെ പൂർണ്ണമായ ഒരു രൂപം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.